ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ സോക്ക്ഡ് ആയിട്ടുള്ള നമ്മുടെ മുന്തിരിങ്ങ റെഡിയാക്കണം, അഥവാ ബ്ലാക്ക് റേസിൻസ്. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ രാത്രി തന്നെ ഇതുപോലെ ഇട്ടൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ രാത്രി പണികളൊക്കെ കഴിഞ്ഞു, രാത്രിയാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാജറൊക്കെ ഉറങ്ങി. അപ്പൊ എന്തായാലും ഇതൊന്ന് കുതിർന്നതിന് ശേഷം രാവിലെ ഇത് എടുക്കാം. അങ്ങനെ രാവിലെ തന്നെ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ട്. വെറും വയറ്റിലാണ് കുടിച്ചതിന് ശേഷം ഞാൻ ചപ്പാത്തിയാണ് എടുത്തത്. ഓവർനൈറ്റ് ഓട്സ് വന്നിട്ട് ഞാൻ രാത്രി എടുക്കാൻ വേണ്ടി ആപ്പിളും പഴവും ചിയ സീഡും ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഓട്സും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. ചില സമയത്ത് ഒരു വൈകുന്നേരം ആകുമ്പോൾ ആഹാരം ഉണ്ടാക്കാൻ മടിയാവും. കാര്യം നടന്നിട്ടൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് മടി തോന്നണ ഒരു സമയമാണ്. അപ്പോൾ ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. ഏഴെട്ടും 8 മണിക്ക് എനിക്ക് കഴിക്കണം. അപ്പോൾ ആ സമയത്ത് ഓവർനൈറ്റ് ഓട്സ് ആണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പോൾ ഓട്സ് ബോട്ടിൽ എടുക്കുന്ന സമയത്ത് തന്നെ അതങ്ങ് റെഡിയാക്കി വെക്കും. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഞാൻ ഓട്സ് പുട്ടാണ് റെഡിയാക്കുന്നത്. ഓട്സ് വെറുതെയുള്ള പുട്ടല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ക്യാരറ്റ് പുട്ടാണ്. അപ്പോൾ ഉച്ചനേരം നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് തോരനൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ പലഹാരത്തിൻ്റെ കൂടെ ഒരു ബോറിംഗ് ആയിരിക്കും. ആ സമയത്ത് ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത്. എൻ്റെ സ്ഥിര പരിപാടിയാണ് ഈ ഒരു ക്യാരറ്റ് ഓട്സ് പുട്ട്. അപ്പോൾ ആദ്യം തന്നെ രണ്ട് ഞാൻ എൻ്റെ ഒരു അളവിലാണ് എടുത്തത്, 1/2 കപ്പിൻ്റെ കപ്പാണത്. അതിൽ 2 സ്പൂണായിട്ട് കോരി ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് റോൾഡ് ഓട്സ് ആണ്, അപ്പോൾ ഇൻസ്റ്റൻ്റ് അല്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഒരുപാട് ഒഴിച്ച് പോകരുത്, പിന്നെ ഓട്സിന് പുട്ടൊന്നും വേവിക്കാൻ പറ്റില്ല. വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമുക്ക് മതിയാവും വെള്ളം. എന്നിട്ട് ഇത് ആ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ തേങ്ങ ആഡ് ചെയ്യുന്നില്ല. എൻ്റെ ഡയറ്റിൽ തേങ്ങ ഒരുപാട് ആവശ്യമില്ല. ആവശ്യത്തിന് കഴിക്കാം, ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഫുഡിലൊക്കെ ഒരുപാട് തേങ്ങ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു ക്രേവിങ്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ വളരെ എനിക്കത് യൂസ്ഫുള്ളായിട്ട് തോന്നി. കാര്യം നമുക്ക് നല്ല എന്തെങ്കിലും കഴിച്ചതുപോലെ ഇരിക്കും. ഒരുപാട് വെജിറ്റബിൾസും കൂടി ആ പുട്ടിൽ കയറുന്ന സമയത്ത് നമുക്ക് പുട്ടിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് കഴിച്ച ഒരു ഫീൽ കിട്ടും. അങ്ങനെ ഇത് കുറച്ച് നേരം കുതിർക്കാൻ വെച്ചതിന് ശേഷമാണ് ഈ ഒരു ഓട്സ് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളത്. നല്ല മാവ് പോലെ വന്നിട്ടുണ്ട്, നമ്മൾ പുട്ടിൻ്റെ മാവ് നനച്ചെടുക്കും പോലെയാണ്. പക്ഷെ വളരെ കുറഞ്ഞ അളവിലാണ്. ഏകദേശം ഈ 2 കപ്പ് എടുത്ത സമയത്ത് നമുക്കതിൽ 2 സ്പൂൺ മാത്രം വെള്ളം മതിയാവും. ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുക, ഉടനെ നനച്ചെടുക്കുക. ഇനി ഇത് ആവി കയറ്റാൻ ഇതാ പുട്ടുകുറ്റിയിലാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ലെയർ ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എങ്ങനെയാണോ നമ്മൾ തേങ്ങ പുട്ടുണ്ടാക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്യാരറ്റും ഇട്ട് പുട്ട് ആവികയറ്റി എടുക്കുന്നത്. ഇതിനോടൊപ്പം മീൻ കറിയാണ്. അപ്പം മീൻ കറിയുടെ റെസിപ്പിയും ഈ സമയത്ത് തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വീഡിയോയിൽ ഇട്ട ലോങ് ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചു കൊച്ചു വീഡിയോ ആണ്, എല്ലാവർക്കും കാണാൻ ഇഷ്ടം, അല്ലെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ട് പോകാനുള്ളതാണ് പതിവ്. അപ്പോൾ എന്തായാലും അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. വറുത്തരച്ച മീൻകറി ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഗൾഫിലുള്ള ബാച്ചിലർ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാറുള്ളത്. അവർക്ക് മീൻകറി സ്വയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വറുത്തരച്ച മീൻകറി സെർച്ച് ചെയ്തു, കിട്ടിയില്ല. പണ്ട് ആദ്യ കാലത്ത് ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വോയിസ് ഓവർ ഒന്നും കാണൂല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു പെർഫെക്റ്റ് മീൻകറി ഒരു ബാച്ചിലേഴ്സിനൊക്കെ എങ്ങനെ റെഡിയാക്കാൻ പറ്റും, സാധാരണ നമ്മളെ മത്തി കൊണ്ടാണ്, അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. എന്തായാലും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്.
അപ്പൊ എന്തായാലും പുട്ട് റെഡി. ഞാൻ കൂടെ വെണ്ടയ്ക്കയും വഴുക്കും ചോറും ഒക്കെ ഹാജിറക്കും വേണ്ടി റെഡിയാക്കി. ഹാജിറയുടെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് വെണ്ടയ്ക്ക വഴുക്കും മീൻകറിയും ചോറും ഒക്കെയാണ്. അപ്പൊ അതിനോടൊപ്പം പൊരിച്ച മീനൊന്നും വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, കാര്യം അവൾക്ക് വയ്യ, പനി പോലെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാൻ ഇതുപോലെ ഫ്രെയിംസ് ആണ് പൊരിച്ചു കൊടുക്കാറുള്ളത്. അവൾക്ക് ക്രിസ്പി ആയിട്ട് എന്തെങ്കിലും വേണം. അപ്പോൾ ഫ്രെയിംസും പൊരിച്ച് ചോറൊക്കെ കൊടുക്കുകയാണ്. സ്കൂളിൽ നിന്ന് തന്നെ നല്ല ചുമയായിട്ടാണ് വന്നത്. രണ്ട് ദിവസം വയ്യ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വയ്യായ്മ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വെച്ച് നോക്കിയിട്ട്. എന്തായാലും നമുക്കൊന്ന് ഹാജിറയുടെ ആനുവൽ ഡേ ഒക്കെ വരികയാണ്, അപ്പോൾ അതിനു മുമ്പ് അവളെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊന്ന് ഡോക്ടറെ കാണാൻ വൈകുന്നേരം പോകണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഡയറ്റും എങ്ങനെയാണ് കൊണ്ടുപോകണം എന്നുള്ളതും കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര സക്സസ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. ഡയറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യണോ അന്ന് തൊട്ട് എന്തെങ്കിലുമൊക്കെ തിരക്കുള്ള പരിപാടി വരും. അല്ലാത്ത സമയത്ത് നമുക്കൊരു തിരക്കും കാണൂല, വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. പക്ഷെ ഡയറ്റ് വരും, കൃത്യസമയത്തെല്ലാം നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാണ് പല പല കാര്യങ്ങളും നമ്മുടെ പിന്നിൽ വന്നെത്തുന്നത്. അങ്ങനെ ഇങ്ങനെ ലഞ്ചൊക്കെ കറക്റ്റ് 2 മണിക്ക് മുമ്പ് തന്നെ കഴിച്ച് തീർക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഹാജിറക്ക് ഇന്ന് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ സ്കൂള്. അവളപ്പോൾ ഇതാ റെഡിയാണ്. അവൾ നോക്കിയപ്പോൾ എനിക്ക് പുട്ട്, അവൾക്ക് പുട്ട് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഉമ്മച്ചി പുട്ട് ക്യാരറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഉടനെ തന്നെ അവൾ പ്ലാൻ ചെയ്തു. അവൾ അവിടെ കുറച്ച് ഒരു ഇഡലി രാവിലത്തേത് ബാക്കിയുണ്ടായിരുന്നു. തക്കാളി ചമ്മന്തിയും ഇവിടെ എല്ലാവർക്കും മോസ്റ്റ് ഫേവറേറ്റ് ആണ്. അപ്പോൾ തക്കാളി ചമ്മന്തി ആ മിക്സിയിൽ ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് തക്കാളി ചമ്മന്തിയും ഇഡലിയും ഞാൻ ആദ്യം കഴിക്കാം, പിന്നെ ചോറ് കഴിക്കാം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അടവ് പറഞ്ഞു പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആഹാരം കഴിക്കൽ ഒഴിവാക്കലാണ് ഇങ്ങനെ മോസ്റ്റ്ലി നോക്കാറുള്ളത്. എന്നാലും കഴിപ്പിക്കും. അപ്പോൾ അവൾക്ക് ആ പുട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതിൻ്റെ സന്തോഷമാണ്. ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര അഭിനയമാണ് ഹാജിറ. അന്ന് എൻ്റെ അടുത്ത് മറ്റൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന സമയത്ത്, എങ്ങനെയാണ് ഹാജിറ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സംഭവമാണല്ലോ, എല്ലാം കഴിക്കണുണ്ടല്ലോ എന്ന്. ഇതൊക്കെയാണ്. അപ്പോൾ അതാ വൈകുന്നേരമായി, ഒരു 4 to 5 മണിക്കിടയിലാണ് ഞാൻ ഈ സ്നാക്സും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നടക്കും. അപ്പോൾ സ്റ്റെപ്പിങ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക ഓടി വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് പോവാം വാ, ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് പോവാം. അതിൻ്റെ ഇടയിൽ ഹാജിറ നല്ലതായിട്ട് ഒന്ന് ക്ഷീണമായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ച് ഇൻട്രസ്റ്റ് ഒന്നും അല്ല, പിന്നീട് ആൾ തന്നുപോയി. അങ്ങനെ നമ്മളിതാ ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഹാജിറയുടെ ഡോക്ടർ നമ്മൾ സ്ഥിരം ഹാജിറയുടെ ഒരു 1.5 വയസ്സിലോട്ട് കാണിക്കാൻ തുടങ്ങിയതാണ്. ഹോമിയോപ്പതിയിലാണ് നമ്മുടെ സുബൈർ ഡോക്ടറാണ്. അപ്പോൾ സുബൈർ ഡോക്ടർ പണ്ട് മണക്കാട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എളുപ്പത്തിന് പെട്ടെന്ന് എനിക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് സ്ഥലമൊക്കെ മാറി, ഡോക്ടറിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ അങ്ങോട്ട് പോയി. എനിക്ക് സ്ഥലം പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഹാജിറക്ക് എന്ത് വന്നാലും ഈ ഡോക്ടറെ അടുത്താണ് കൊണ്ട് കാണിക്കാറുള്ളത്. കാര്യം ചീഫ് ഫിസിഷ്യനാണ്. അപ്പോൾ പരസ്യത്തിന് വേണ്ടിയൊന്നുമല്ല, ഡോക്ടറെ കാണുമ്പോൾ ഹാജിറയുടെ അസുഖങ്ങൾ മാറാറുണ്ട്. അതുകൊണ്ടാണ് അത് ഡോക്ടർ കൊടുക്കണം മരുന്ന് വേറെയൊക്കെ മാറ്റിയൊക്കെ നമ്മൾ ഹോമിയോയിലൊക്കെ അടുത്തുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹാജിറയുടെ മരുന്ന് ഡോക്ടറെ അടുത്ത് നിന്നാണ് തിന്നത്. അവൾ ഇംഗ്ലീഷ് മെഡിസിൻ അധികം കഴിക്കണില്ല. കൊച്ചിലൊക്കെ നല്ല അലർജിയായിരുന്നു, പിന്നെ അത് തീരെ അവൾ താല്പര്യമില്ല. പക്ഷെ ഡോക്ടറെ കാണുന്ന സമയത്ത് തന്നെ അവൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. ജസ്റ്റ് മരുന്ന് കഴിച്ചില്ലെങ്കിലും ഡോക്ടറെ കാണുമ്പോൾ അവൾക്ക് അസുഖം മാറാറുണ്ട്, കുറച്ച് നല്ല ഒരു എനർജി കിട്ടാറുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ചെവി നിറച്ച് ഇൻഫെക്ഷനാണ്. അങ്ങനെ ഡോക്ടർ ഇതാ ചെവിയിലെ ഇൻഫെക്ഷനൊക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. എന്തായാലും ഒരു 1.5 മണിക്കൂറൊക്കെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കയറാറുള്ളത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 1.5 മണിക്കൂറാവും. അത് കഴിഞ്ഞിട്ട് ഹാജിറയുടെ ഒരു ആഗ്രഹം നമുക്ക് പാനിപൂരി ഷവർമ കഴിക്കാമെന്ന്. അവിടെ പോയിട്ട് അവൾ പാനിപൂരി ഒന്നും കഴിച്ചില്ല, സാധാരണ ഷവർമ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ എൻ്റെ ഓവർനൈറ്റ് ഓട്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി, ഞാനും ഇവിടെ വന്ന് ഷവർമ ഒക്കെ പ്ലേറ്റ് ഷവർമ ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇന്നത്തെ ഓട്ടേ ഈറ്റ് ഇൻ മൈ ഡേ. ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്, കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ ബൈ.